കാലം കടക്കുംതോറും കരുത്തുറ്റ ചരിത്രങ്ങൾ രചിക്കാൻ കഴിയുമെന്ന് ഉറപ്പിച്ചു പറയുന്നവൻ. പൂരപ്പറമ്പുകൾ തനിക്കായി കാലം കരുതി വെച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുള്ളവൻ. പേരുകേട്ട വേദികളിലേക്ക് പ്രൗഢിയോടെ കടന്നു വരുവാൻ പോന്നവൻ. നിലവിന്റെ ബാലപാഠങ്ങൾ ഇന്നേ പഠിച്ചുറപ്പിക്കുന്നവൻ. ഞങ്ങൾ ഇത്രയും വിശേഷണങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഈ ഗജരാജകുമാരൻ ആരാണെന്ന് നിങ്ങൾക്ക് ഒരു പക്ഷെ മനസ്സിലായിട്ടുണ്ടാവും. അതെ, ആനക്കാര്യത്തിൽ ഇന്ന് വേണാട്ടുമറ്റം ശ്രീകുമാറിന്റെ വിശേഷങ്ങളാണ്. ഇളം വെയിൽ പോലും ഇഭരാജ കഥകൾ കേൾക്കാൻ കൊതിക്കുന്ന ഇത്തിത്താനത്തിൻ്റെ മണ്ണിൽ നിന്നും കാരക്കോലമെടുത്ത് ആനക്കേരളത്തിൻ്റെ വീരന്മാരെ വഴി നടത്തിയിട്ടുള്ള നമ്മുടെ ഒരു ചങ്ങാതിയുണ്ട്, ചാലച്ചിറക്കാരൻ, ചാലച്ചിറ രാജീവ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, സുഖമായിട്ടിരിക്കും. നേരെ ചോദിക്കുകയാണ്, ചാലച്ചിറ രാജീവ് എന്ന് കേട്ടാൽ പമ്പാടി രാജൻ. തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് പമ്പാടി രാജനാണ് നമ്മൾ ഇത്ര ആക്കിയത് തന്നെ. വിശ്വവീരസുന്ദരനായിട്ടുള്ള പാമ്പാടി രാജനെ വഴി നടത്തി നാനക്കേരളത്തിൽ പാമ്പാടി രാജൻ്റെ ചട്ടക്കാരൻ എന്നാണ് ഇപ്പോഴും പല വേദികൾ ചെല്ലുമ്പോഴും അറിയപ്പെടുന്നത് അല്ലേ? അതെ അതെ. അവൻ്റെ ഒരു മനസാക്ഷി താക്കോൽ ഇപ്പോഴും താങ്കളുടെ കയ്യിലുണ്ട് എന്ന് പറയപ്പെടുന്നു. അത് തീർച്ചയായിട്ടും ഉണ്ട്. അതിൻ്റെ ഒരു അനുഭവം വേറെ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇതുമായിട്ട് പോയാലും ആ ആന അടുത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെ നമ്മളറിയും, മണം പിടിക്കും. തീർച്ചയായിട്ടും അതറിയാൻ പറ്റും. അതെന്താ സിഗ്നൽ തരുന്നത്? അത് ഞാനൊന്ന് ചുമച്ചാലോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയും, അത് പെട്ടെന്ന് അറിയും. ആണല്ലേ. നോട്ടത്തിലില്ലെങ്കിലും മറ്റു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇപ്പം ചട്ടക്കാർ തമ്മിലൊരു ബന്ധമുണ്ടല്ലോ, അവർക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറണമെങ്കിൽ ഏൽപ്പിച്ചിട്ട് പോയിട്ടുള്ള അങ്ങനെ ഉണ്ടായിട്ടുണ്ട് നോക്കിയിട്ടുണ്ട്, സന്തോഷം തോന്നിയിട്ടുണ്ട് പിന്നെ. തീർച്ചയായിട്ടും. അപ്പൊ അപ്പോഴും ആ കോംബോ അങ്ങനെ വർക്ക്ഔട്ടാണ്. അപ്പൊ അത് ആ മുഖത്ത് കാണുന്നുണ്ട് ആ ഒരു സന്തോഷം. ഇപ്പോഴും രാജൻ മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പൊ ഇത്തിത്താനം ഗജമേളയ്ക്ക് പാമ്പാടി രാജനെ പോലെയുള്ള ഒരുപാട് പ്രമുഖരായിട്ടുള്ള ഗജകേസരികളുടെ കൂടെ ചേട്ടൻ വന്ന് നിന്നിട്ടുണ്ട്. അപ്പോ അതിൽ നിന്ന് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം ഏതാണ്? അനുഭവം രാജനാണ്, ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് അത് വന്ന് സദസ് കയറി തന്നെ ഒരു ഉത്സവം തന്നെയാണ്. അതെ, അത് വന്ന ചെവിയടിച്ചങ്ങ് നിന്നാൽ നാടൻ ആനയുടെ എല്ലാ പവറും ഉണ്ട്. അതെ അതെ അതെ. കോടനാടൻ അല്ലേ, നാടൻ ആനയുടെ ഇതും നമ്മുടെ ആസാം ബീഹാർ ആനകളുടെ ഇതും ചേട്ടൻ്റെ നോട്ടത്തിൽ ഒരു വ്യത്യാസം, ഒരു ചന്തത്തിൻ്റെ ഒരു കുറവുണ്ട്. ചന്തം നാടൻ ആനകളുടെ ഒരു നാടൻ പവർ എന്ന് വേണമെങ്കിലും പറയാം. താങ്കളുടെ ഈ ഒരു ആനപ്പണിയിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഏടുണ്ട്, കിരൺ നാരായണൻ കുട്ടി. അത് ആ ഒരു അനുഭവം നല്ല അനുഭവമാണ്. കേരളയിൽ നല്ലൊരു തൻ്റെ തന്നെയാണ് ആന. അതെ, മറ്റുള്ള ആനയ്ക്ക് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. അതുപോലെ നല്ലൊരു ആനയും പറയാൻ പറ്റത്തില്ല. അത് ആ ഒരു കാലഘട്ടം. അതെ, ഒന്ന് ആദ്യമൊന്ന് കയറി പൂരപ്പറമ്പിലേക്ക് എത്തിക്കാൻ നിർണായകമായൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ആ ഒരു ഇരട്ടച്ചങ്കെന്ന് പറയാൻ മാത്രം എന്താണ് അവനുള്ളത്? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്നാന്ന് പറഞ്ഞാലും വഴക്കിനാണേലും ഒരു നമ്മളെ അടുത്ത് ആരും അങ്ങനെ പെരുമാറാനോ സ്നേഹം കൂടാനോ വരാൻ പറ്റാത്തൊരു സാഹചര്യം. നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കണം. ഇന്ന് തുടങ്ങി തന്നെയാണെങ്കിലും നമ്മളോട് ചോദിക്കണം. ഒറ്റമ്മയ്ക്ക് തുല്യം. അത് തന്നെ അല്ലേ? അത് തന്നെ. ആനക്കാരനോട് ആരെങ്കിലും ഒന്ന് കയർത്ത് സംസാരിച്ചാലോ അല്ലെങ്കിൽ ഒന്ന് ചിരിച്ച് സംസാരിച്ചാലോ പുള്ളിക്കാരൻ ഇഷ്ടപ്പെടില്ല അല്ലേ? അത് തന്നെ, അതാണ് കാര്യം. എവിടെ എന്തെങ്കിലും ഒരു ആനകൾ പ്രശ്നം ഉണ്ടാക്കുമോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ ആന വിട്ട് പോകായിരുന്നെങ്കിൽ ആനയ്ക്ക് ഭയങ്കര തൻ്റെ ഇടമാണ്. മറിച്ച് ആന ഒന്നും ചെയ്തില്ല, നമ്മളെ വിട്ട് ഒന്നും പോകത്തുമില്ല. നേരെ മറിച്ച് നമ്മൾ ആന വിട്ട് പോവുകയും ചെയ്യരുത്. കൂടെ കൂടെ ഉണ്ടെങ്കിൽ ആന എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും എന്തിനാണെങ്കിലും. പറപ്പൂക്കാവ് പൂരത്തിന് ചേട്ടന്റെ ഭാര്യ ആനയെ അഴിച്ചത് ഒരു മാധ്യമശ്രദ്ധ നേടിയ കാര്യമായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? കാരണം ഞാൻ താമസിച്ചു വന്നപ്പോഴേക്കും ആന എവിടെയാണ് കുറെ കാലം കിട്ടിയിരുന്നത്. അപ്പൊ ഞാൻ നേരം ഇല്ലെങ്കിൽ തന്നെ ആണെങ്കിലും അവളാണ് വെള്ളം കൊടുക്കുന്നതും ചോറ് കൊടുക്കുന്നതൊക്കെ. അപ്പൊ അങ്ങനെ ഒരു ബന്ധമുണ്ട് അവര് തമ്മിൽ. അപ്പൊ ചേട്ടൻ ഇല്ലെങ്കിലും ചേച്ചിക്ക് ധൈര്യമായിട്ട് ആന അഴിക്കാൻ പറ്റും? ആന അഴിക്കാം. ഞാൻ ഇല്ലെങ്കിൽ അങ്ങനല്ല, നമ്മളെ ആ പരിസരത്ത് എവിടെയും ഉണ്ടായാൽ മതി. അപ്പൊ പുള്ളിക്കാരത്തേക്ക് ആന അഴിച്ചിട്ട് വെള്ളം കൊടുക്കുക, ചോറ് കൊടുക്കുക, എന്ത് വെള്ളം ചെയ്യും. ശിവൻ ഭാവിയുടെ കാളിദാസനാണ്. അത് തന്നെ, വളരുന്നൊരു ആനക്കുട്ടിയാണ്. ഏകദേശം എത്ര വയസ്സുണ്ടാവും ഇപ്പോൾ? ഒരു 30 വയസ്സ് അടുത്ത് വരും. അവൻ്റെ ആ ഒരു ലക്ഷണം, ഇവൻ്റെ ഒരു ശരീരം, ആ ഒരു ലക്ഷണം. ആന ഒറ്റനാടി ആനയാണ്, മറ്റുള്ള ആനകളുടെ ശരീരം വെക്കില്ല. എത്ര കഴിച്ചാലും ശരീരം അത്രേ ഉള്ളൂ, കാണിക്കില്ല. കുറച്ചൊക്കെ മെച്ചപ്പെടും, എന്നാലും ആ ഒരു ലെവലിലെ പോകുള്ളൂ.
നമ്മുടെ കാളിദാസന്റെ നമ്മുടെ ചെറുക്കൽ കാളിദാസന്റെ ആ ഒരു വിഭാഗത്തിൽ വരും അല്ലേ. ഇവന്റെ ഒരു പ്രത്യേകത എന്തൊക്കെയായിരിക്കും? ഞാൻ പഴിച്ചിട്ട് ഇപ്പൊ രണ്ടു മാസം ആകുന്നേ ഉള്ളൂ, എങ്കിലും നല്ല സ്വഭാവമാണ്, ഒരു കുഴപ്പമില്ല, ഒറ്റച്ചട്ടാണ്. ഒരാക്കേ ഉള്ളൂ ആന. ആനയുടെ ഭാഗത്തു നിന്നുള്ള പ്രതിരോധങ്ങൾ അവര് എങ്ങനെയൊക്കെയാ ചെയ്യുക, എത്ര തരത്തിലുണ്ടത്? ആനയെ സ്നേഹിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല, കാരണം വെച്ചാൽ ആന സ്നേഹിക്കണം. പക്ഷേ ഈ ഇപ്പൊ ആനപ്രേമിയാണെങ്കിൽ പൊതുജനങ്ങളാണേലും അവരൊരു അകലം വിട്ട് നിൽക്കാനാണ് ഞാൻ പറയത്തുള്ളത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് അറിയത്തില്ല, അവർ ചിലപ്പം ചോദിക്കാനും പറയാതൊക്കെ ഓടി വന്ന് ആനകളെ പിടിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും ആനകൾക്കും അത് ഒരു ബുദ്ധിമുട്ടാകും. ഒരുപാട് നോക്കിയും കണ്ടാണ് നമ്മളിതിനെ നോക്കുന്നത്, കൊണ്ടു നടക്കുന്നതൊക്കെ. അപ്പം അത് അവർക്കറിയില്ലായിരിക്കാം, പക്ഷെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഇച്ചിരി മാറി നിൽക്കാൻ പറഞ്ഞാൽ ചിലവർക്ക് അത് ഇഷ്ടപ്പെടാറില്ല. അതെ അതെ, അങ്ങനെയുള്ള ഒരു പെരുമാറ്റം പറ്റുമായിരിക്കും. അത് തന്നെ അല്ലേ, ഓരോ ആളുടെയും സ്വഭാവം എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ. അഷ്ടപ്രഹരി എന്ന് പറയുന്ന രീതിയിലാണ് ആന പ്രതിരോധിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് രണ്ട് കൊമ്പ് വരും, അതിൽ തുമ്പി വരും, ആ തുമ്പിക്കൈ വരും, പിന്നെ ഈ നട മുന്നിലത്തെ കാല്, അതെ പിന്നിലത്തെ കാല് അമര, നട അമരം, നടയും അമരവും. ഇത് ഈ അങ്ങനെയുള്ള എട്ട് കാര്യങ്ങൾ കൊണ്ടാണ് ആന ആ വാലുമുണ്ട് അല്ലേ, വാലുമുണ്ട്, വാലുമുണ്ട്. അപ്പം ഇത്രയും കാര്യങ്ങൾ കൊണ്ടാണ് പ്രതിരോധിക്കുന്നത്. സ്വാഭാവികമായിട്ടും പെട്ടെന്ന് ഒരാൾ അടുത്ത് കയറുമ്പോൾ എന്തിനാ വരുന്നതെന്ന് ആനയ്ക്ക് ചിലപ്പോൾ പേടി. അപ്പം ആനയിൽ നിന്ന് ഒരു നിശ്ചിത അകലം പാലിക്കണം. പാലിക്കണം. നമ്മുടെ ചെർപ്പുളശ്ശേരി പാർത്ഥൻ, അതിൽ നമുക്ക് നൊമ്പരം തന്നെയാണ്. അപ്പോൾ അത് ആ ഒരു ഓർമ്മ ഒന്ന് ഓർമ്മിച്ചെടുക്കും. ഓർമ്മ വയ്ക്കാൻ അത് അതിനുള്ള ഒന്നും തന്നില്ല ആന. കാരണം ഒരു പരിപാടി എടുത്തുള്ളൂ, പിന്നെ ആരെ ചികിത്സയും കാര്യങ്ങളും കേട്ടാൽ. അത് ആനയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ദേവിക്ക് ആശുപത്രി കുത്തിയായിരുന്നു. എത്ര ശൂലായിരുന്നു കുത്തി? 301. 301 ശൂലം. ഇവിടുത്തെ ഇത്തിത്താനത്തമ്മയ്ക്ക് ശൂലം കുത്തി ആ കാവടിയും കുമ്പോടും ഒക്കെ ആടുന്നൊരു മണ്ണാണ് അല്ലേ. അപ്പൊ ശൂലം കുത്തി ചെർപ്പുളശ്ശേരി പാർത്ഥന്റെ ആയുസ്സിന് വേണ്ടി പ്രാർത്ഥിച്ച ഒരു ചട്ടക്കാരൻ കൂടിയാണ്. അത് ഒരു സ്ഥലത്ത് നമുക്ക് പരിപാടി എടുക്കാൻ പറ്റും, തിരുവല്ലാമല. അതിനുശേഷം അതിനുശേഷം ചികിത്സയിലായിരുന്നു. കണ്ണ് നിറച്ച് കാണും മുന്നേ, അതേപോലെ കണ്ട് മതി തീരും മുന്നേ. പാർത്ഥൻ്റെ ആ ഒരു ഓർമ്മയും അദ്ദേഹത്തിൻ്റെ ജീവിതപാതയിലുണ്ട്, അതാണ് പറഞ്ഞത്. മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ചില പാപ്പാമാരാണെന്നുണ്ടെങ്കിൽ ആനകൾക്ക് ഒരുപാട് സ്വാതന്ത്ര്യം കൊടുക്കാറുണ്ട്, ചിലരെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിൽ എങ്ങനെയുള്ളൊരു ആനക്കാരനാണ് ചേട്ടൻ? നമ്മളിപ്പോൾ കൂടെ നടക്കുന്ന പിള്ളേരാണേലും അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കും, ചെയ്യാൻ പറഞ്ഞ ജോലികൾ ചെയ്യുക, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് വരാം. ചിലവർക്കറിയില്ലായിരിക്കും, ഓടി വന്ന് നമ്മൾ കാണിക്കുന്ന പോലെയൊക്കെ ചിലപ്പോൾ കാണിക്കും, ചിലപ്പോൾ അത് ആനകൾക്ക് ഇഷ്ടപ്പെടുന്നത് കണ്ടുപിടിച്ച് ആവണം. അത് തന്നെ ഈ കൂടെ ഉള്ളവരെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നതാണ്, ശിഷ്യന്മാർ ഒരുപാടുണ്ട്. ഈ ഒരു ഒത്തിരി പേരുണ്ട്. അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് എന്നാ നമ്മുടെ പ്രശാന്തൻ ഇഷ്ടമാണ്, ഇഷ്ടമാണ് മുട്ടപ്രശാന്തം എന്ന് പറഞ്ഞാലേ അറിയാവുള്ളൂ. നമ്മൾ പാമ്പാട് രാജനെ വഴി നടത്തിയ ആളാണ്, പല്ലാട്ട് ബ്രഹ്മദത്തിനെ വഴി നടത്തിയ ആളാണ് അല്ലേ. ഇവിടെ കഴിവുള്ള ഒരു യുവാവാണ്. പിന്നെ രതീഷ് നമ്മുടെ രാജനിൽ നിന്ന്, രാജനിൽ നിന്ന് രതീഷ്. ഇപ്പം ശിഷ്യസമ്പത്തും ഒരുപാടുണ്ട്. അവരെ അവരെങ്ങനെയാണ് ട്രെയിൻ ചെയ്യുന്നത്, എങ്ങനെയാണ് രാജൻ്റെ കുട്ടൻസ് അവർക്ക് എങ്ങനെയാണ് പറഞ്ഞു കൊടുത്തേ? ഇത് തന്നെ നമ്മളെ കണ്ട് നമ്മളാ രീതിയും കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ ചെയ്ത വഴിയിൽ തന്നെ അങ്ങനെ തന്നെയാണ്. പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല അല്ലേ, കണ്ടറിയണം, അത് തന്നെ കൂടെ നിന്ന് അറിയണം. ചെർപ്പുളശ്ശേരി അനന്തൻ അനന്തപത്മനാഭൻ വൈക്കത്തപ്പൻ്റെ സ്വർണ്ണത്തിടം പേറ്റിയപ്പോൾ ഒന്നാം ചട്ടമായിട്ട് വഴി നടത്തിയ ആളാണ് വൈക്കത്തഷ്ടമിക്ക്. ആ ഒരു കാലഘട്ടം ഒന്ന് ഓർത്തെടുക്കാവോ? നല്ല അനുഭവമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വൈക്കത്തപ്പൻ്റെ കോലം നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു ആനയ്ക്ക് ഏറ്റവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമ്മൾ ആ ലാസ്റ്റ് ദിവസം വിടപറച്ചിലെന്ന് കയറ്റം എന്ന് പറഞ്ഞൊരു ഭയങ്കര ഒരു അനുഭവം തന്നെയാണ്. അപ്പോൾ ഈ ആന ലോകത്ത് ഇനി പഠിച്ചെടുക്കാനുള്ള അറിവുകൾ എന്തൊക്കെയാണ്? ഇനി ഒരുപാടുണ്ട്, അതിങ്ങനെ കടക്കുമല്ലേ, കടല് പോലെ. ഇവിടെ ഗജസംഗമത്തിനൊരു പ്രാധാന്യമുണ്ട്. നമ്മൾ ആദ്യമേ പറഞ്ഞു, ഇവിടെ വരുമ്പോൾ എന്താണ് തോന്നുന്നത് മനസ്സിൽ ഇത്തിത്താനത്തിൻ്റെ മണ്ണിൽ വരുമ്പോൾ? നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട് നാട്ടിൽ നിന്ന് വരുമ്പോഴേക്കും നമ്മളൊരു ആനകൾ വരുമ്പോഴേക്കും അതുപോലെ ഒരിതാണ്. കാരണം വെച്ചാൽ ഞാനിവിടെ ഈ ആനകളൊക്കെ വരുമ്പോഴേക്കും
ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. ആ ഉത്സവത്തിന് വരുമ്പോഴും അല്ലാതാണെങ്കിലും ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. അതോടുകൂടെ നമുക്ക് കൗതുകം തോന്നിയത് ഇനി ആർപ്പണിയൊന്നും പഠിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ഇവനുമായിട്ട് ഇനി ഏതൊക്കെ പ്രശസ്തമായിട്ടുള്ള വേദികളിൽ പോകണം എന്നാണ് ചേട്ടൻ്റെ ഒരു ആഗ്രഹം? നല്ല നല്ല പൂരങ്ങൾ നടക്കുന്ന അമ്പലപ്പുറമ്പിൽ പോകാനാണ് എനിക്ക് താല്പര്യം. ഉടമകളുടെ ഭാഗത്ത് നിന്ന് അതിനുള്ള എല്ലാവിധ എല്ലാ സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ ഗംഭീരമാവട്ടെ, ഇത്തിത്താനത്തിൻ്റെ മണ്ണിൽ തന്നെ ഇവൻ തലയെടുപ്പോടെ പ്രൗഢിയോടെ നിൽക്കട്ടെ. വേണാട്ടുമറ്റം ശ്രീകുമാർ, ഇത്തിത്താനത്ത് അമ്മയുടെ കോലം എന്താനുള്ള ഭാഗ്യമുണ്ടാവട്ടെ എന്ന് അമ്മയുടെ മണ്ണിൽ നിന്ന് ആനക്കാരത്തിലൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇത്തിത്താനം ഇളങ്കാവിലമ്മയുടെ മണ്ണിലാണ്. ഇവിടുത്തെ കാറ്റിന് പോലും ആനച്ചൂരാണ്. ഇടവഴികളും നടവഴികളും ഒരു സമയത്ത് ചങ്ങലകിലുക്കം അലയടിക്കുന്നുമാണ്. ഇത്തിത്താനം ദേവസ്വത്തിൻ്റെ സെക്രട്ടറി കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ സാർ, നമസ്കാരം. നമസ്കാരം. ആനയും അമ്പലവുമായിട്ടുള്ളൊരു ബന്ധം, അതൊന്ന് തുടങ്ങി നമുക്ക് തുടങ്ങാം. ഇത്തിത്താനത്തെ ഇളങ്കാവിലമ്മ എന്നത് ആഘോഷപ്രിയായ ഭഗവതിയാണ്. 1950 കാലഘട്ടം മുതൽ ഇവിടെ ഈ മേഖലയിൽ ചങ്ങനാശ്ശേരി താലൂക്കിൽ ഏറ്റവും കൂടുതൽ ആനകളെ എഴുന്നള്ളിക്കുന്ന ക്ഷേത്രമാണ് ഇത്തിത്താനം ഇളങ്കാവ് ദേവി ക്ഷേത്രം. 1950 കാലഘട്ടം മുതലേ നമുക്കറിയുള്ളൂ. ആ കാലഘട്ടം മുതലാണ് ഇവിടെ ഒരു ഭരണസമിതി രൂപീകൃതമായി രേഖാമൂലമുള്ള കാര്യങ്ങൾ നടന്നു വരുന്നത്. ഇപ്പോൾ കാണുന്ന ആ ഒരു പ്രൗഢി ആനയുമായിട്ട് ബന്ധപ്പെട്ട് അത് ഏത് കാലഘട്ടം തൊട്ട് എങ്ങനെ തുടങ്ങി? ശരിക്കും പറഞ്ഞാൽ ഗജമേളയായിട്ട് ആരംഭിക്കുന്നത് 2000 കാലഘട്ടത്തിലാണ്. 2000 കാലഘട്ടത്തിൽ ഇവിടെ തൃപ്രയ സൂര്യൻ അതുപോലെ തന്നെ ആദര രാജശേഖരൻ ഈ രണ്ട് ആനകൾ അന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ആനകളുടെ ഗണത്തിൽപ്പെടുന്നതാണ്. ഈ രണ്ട് ആനകൾ വന്നാണ് ഇവിടെ ഗജമേളയായിട്ട് ആരംഭിക്കുന്നത്. ഇത്തിത്താനത്തെ ഗജമേള കേരളത്തിനകത്ത് വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ കേരളത്തിന് പുറത്തേക്ക് ഇതിൻ്റെ പ്രശസ്തി എങ്ങനെയാണ്? വിദേശത്തു നിന്ന് ആൾക്കാരൊക്കെ ഗജമേളയ്ക്ക് ഇപ്പോൾ വരുന്നുണ്ടോ? ഫോറിനേഴ്സൊക്കെ വരാറുണ്ട് ഗജമേള കാണാനായിട്ട് വരാറുണ്ട്. ഈ വർഷം തന്നെ എനിക്കൊന്നൊരു 1100 ഫോറിനേഴ്സും മുകളിൽ ഇവിടെ ഈ ഗജമേള കാണാനായിട്ട് വന്നിട്ടുണ്ട്. ആനപ്രേമികളുടെ ഒരു മണ്ണാണ് ഇത്തിത്താനം, ഒഴിച്ചുകൂടാൻ പറ്റാത്ത മണ്ണ്. ആതിര രാജശേഖരനും സൂര്യനും അല്ലേ, ആ ഒരു സമയത്താണ് ഇതിൻ്റെ ഒരു തുടക്കം, ഒരു ആവേശം, ഒരു മത്സരം, ഒരു സൗഹൃദ മത്സരം, ഒരു സൗഹൃദ മത്സരം, മത്സരമല്ല ഒരു സൗഹൃദ മത്സരം. കാരണം ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് വേണം അമ്മയുടെ തിടമ്പ് എന്ന് ആർക്കും തോന്നുന്ന ഒരു ഒരു സ്വാഭാവികമായുള്ള ഒരു ആവേശം. നടയടികൾ തൊട്ട മണ്ണാണിത്. ഇവിടെയാണ് ഗജ സംഗമം നടക്കുന്നത്. ഈ ഒരു പ്രദേശത്താണ് ഗജ സംഗമം നടക്കുന്നത്. വളരെ അധികം ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ആ ഇത്തിത്താനം ഗജസംഗമം പിന്നീട് ഇങ്ങോട്ട് വരുംതോറും എങ്ങനെയാണ് അത് ആവേശത്തിലേക്ക് കൂടുതൽ കൂടുതൽ അതിൽ ശ്രദ്ധിക്കുന്നത് എങ്ങനെയാണ്? ഇത്തിത്താനത്തെ യുവാക്കളുടെ ഒരു ആവേശമാണ് ഈ ഗജമേളയുടെ യഥാർത്ഥത്തിലുള്ള വിജയത്തിൻ്റെ കാരണമെന്ന് പറയാം. അത്യധികം ആത്മാർത്ഥതയോടുള്ള പ്രവർത്തനമാണ് ആനകളെ കൊണ്ടുവരുന്ന കാര്യത്തിലും ഉത്സവാധികാരങ്ങൾ നടത്തുന്ന കാര്യത്തിലും നടത്തിപ്പോകുന്നത്. ഒരു ആന പ്രേമം നിൽക്കുന്ന ഒരു മണ്ണെന്ന് പറയുമ്പോൾ ഇവനെ നിർത്തിക്കൊണ്ടൊന്നും പറയാതിരിക്കുന്ന ശരിയല്ല. വേണാട്ടുമറ്റം ശ്രീകുമാർ എന്ന ആന ഞങ്ങൾക്ക് ഇത്തിത്താനക്കാർക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. കാരണം 2021 2022 ഉത്സവത്തിന് 10 ദിവസം ഇവിടെ എഴുന്നള്ളിച്ച ആനയാണ്. അപ്പം ആ ഒരു ബന്ധം ഇവിടെ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം നാളെ നാളെയുടെ ചരിത്രത്തിൽ തീർച്ചയായിട്ടും അവനൊരു ഒരു ഇവിടുത്തെ ആനപ്രേമികളുടെ ഇടയിലൊരു മനസ്സിലൊരു നല്ല സ്ഥാനമുണ്ട്, നോട്ടത്തിലൊരു വളർച്ച. പിന്നെ ഞങ്ങളുടെ നാട്ടുകാരനാണ് ഇപ്പം അതൊരു കൊണ്ടുനടക്കുന്നത്. അപ്പം അതിൻ്റെതായ ഒരു മാറ്റം അവനിൽ കാണും അല്ലേ? തീർച്ചയായിട്ടും. ആനകളെ പറ്റി പറയുമ്പോൾ ഇവിടെ ഒരാളുണ്ട്, തീർച്ചയായിട്ടും. അത് അതിൻ്റെ കാര്യം ഞങ്ങളുടെ നാട്ടുകാരുടെ ആനയുണ്ട്. അതെ, ഇളങ്കാവ് ഇത്തിത്താനം ഇളങ്കാവ് വിഷ്ണു നാരായണൻ. ഇത്തിത്താനം ഇളങ്കാവ് വിഷ്ണു ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവനെ ആരും ആനക്കാരും ഒന്നും വേണ്ട. അവനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്, അവൻ്റെ സ്വഭാവങ്ങളും എല്ലാം? അവൻ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ആനകളൊന്നായി തീരുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. തീർച്ചയായിട്ടും രാമരാജാവിൻ്റെ ഒരു രൂപസാദൃശ്യങ്ങളൊക്കെ. തീർച്ചയായിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും ആനപ്പെരുമ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു മണ്ണിൽ ഇത്തിത്താനത്തിൻ്റെ സ്വന്തം ആയിട്ടുള്ള ഇത്തിത്താനം വിഷ്ണുനാരായണൻ്റെ കഥകളും കൂടി നമ്മൾ ആനക്കാര്യത്തിലൂടെ വരും എപ്പിസോഡുകളിൽ ചേർക്കുന്നതാണ്. പ്രൗഢിയും പകിട്ടും നിറഞ്ഞ ഇത്തിത്താനത്തിൻ്റെ മണ്ണ് എന്നുമെന്നും ആ പേരും പെരുമയും മറ്റൊരു കാലത്തേക്ക് കൂടി, കാലഘട്ടത്തിലേക്ക് കൂടി ഇത്തിത്താനം എന്ന പേര് ആനപ്രേമികളിലൂടെ പടരും, പടർന്ന് പന്തലിക്കും. പോരാട്ടവീര്യം നിറഞ്ഞ ഇത്തിത്താനത്തിൻ്റെ മണ്ണിൽ നിന്നും പേരും പെരുമയും നിറഞ്ഞ ഒരാനയുടെയും ആനക്കാരുടെയും കഥയാണ് ആനക്കാര്യത്തിലൂടെ നമ്മൾ അറിഞ്ഞത്. പ്രത്യക്ഷ ഐരാവതം ഗുരുവായൂർ പത്മനാഭനും ഒരു കാലഘട്ടത്തിൻ്റെ വിസ്മയം കണ്ടംപുള്ളി ബാലനാരായണനും,
ആനക്കേരളത്തിൻ്റെ ഒരേ ഒരു രാജാവ് ഏകഛത്രാധിപതി തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും നവലോക സുന്ദര ഛത്രാധിപതി സാക്ഷാൽ പാമ്പാടി രാജനും തെക്കിൻ്റെ തേവർ തൃക്കടവൂർ ശിവരാജുവും ഗജഭീമൻ പുതുപ്പള്ളി കേശവനും എല്ലാം മാറ്റുരച്ച മണ്ണാണിത്. പ്രൗഢിയും പകിട്ടും നിറയുന്ന മണ്ണ്, ഇത്തിത്താനത്തിൻ്റെ മണ്ണ്. ഈ മണ്ണിൽ നമുക്ക് ഇത്തിത്താനത്തിൻ്റെ ഗജവീരനായിട്ടുള്ള ഇത്തിത്താനം വിഷ്ണുനാരായണൻ്റെയും കഥകൾ പങ്കുവയ്ക്കാനുണ്ട്. വരും നമുക്ക് ആനക്കാര്യത്തിൽ അതും. തീർച്ചയായിട്ടും ഇവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് വിടവാങ്ങാൻ സമയമായിരിക്കുന്നു. ഇന്ന് വേണാട്ടുമറ്റം ശ്രീകുമാറിൻ്റെ വിശേഷങ്ങളാണ് ആനക്കാര്യത്തിലൂടെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു എപ്പിസോഡുമായി ഞങ്ങൾ നിങ്ങളിലേക്കെത്തും. അതുവരെയും